ഹായ്, എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കർക്കിടക സ്പെഷ്യലായിട്ടുള്ള ഉലുവപ്പാലിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഇങ്ങനെ ഉലുവ കൊണ്ടുള്ള കഞ്ഞിയും ഇതുപോലെയുള്ള പാലും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, വളരെയധികം ആരോഗ്യകരമായിട്ട് വളരെയധികം ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് വീട്ടിലുള്ള വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിലേക്ക് മതി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനായിട്ടും ഒരു കയപ്പൊന്നും ഇല്ലാതെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിനിമം ഒരു 4 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവർ നൈറ്റ് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനൊരു ഓവർ നൈറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ സമയമുണ്ടുള്ളവർ ഒരു രാത്രി കുതിർത്തിട്ട് രാവിലെ എണീറ്റിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു അത് കുടിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഒരു 3-4 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിന് നമുക്കൊന്ന് കുതിരാനായിട്ട് ഇടണം. അപ്പോൾ ഉലുവയുടെയൊക്കെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ സ്കിന്നിനും പ്രസവിച്ച് കിടക്കുന്നവർക്കും മുലപ്പാലൊക്കെ വർദ്ധിക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഗുണമുള്ളതാണ് കേട്ടോ ഉലുവ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ അളവിലൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വലിയവർ കഴിക്കുന്ന അത്രയും കുട്ടികൾക്ക് കൊടുക്കേണ്ട, ചിലപ്പോൾ വല്ല ദഹന പ്രശ്നമൊക്കെ വരും. അപ്പോൾ ചെറിയൊരളവിൽ കുട്ടികൾക്കാണെങ്കിലും ഇത് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാവുന്ന ഒരു ടേസ്റ്റിലുമാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉലുവ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം നല്ല വെള്ളത്തിൽ ഇവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു രാത്രി മുഴുവനാണ് കേട്ടോ വയ്ക്കുന്നത്, രാവിലേക്കുള്ളതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷം ഞാനിവിടെ നോക്കിയപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ കളയാനൊന്നും പാടില്ല. ഈ വെള്ളം യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ സെയിം വെള്ളത്തോടു കൂടി നമുക്ക് ആ ഉലുവ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളമാണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടി വരും. 1.5-2 കപ്പിനുള്ളിൽ വെള്ളം. വെള്ളത്തിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5-2 കപ്പിനുള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 4 വിസിലാണ് കേട്ടോ അതിൻ്റെ വേവ്. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഉലുവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ കേട്ടോ, ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടില്ല, 1/2 മുറി മാത്രം ചിരകി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു മിക്സറ് ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്കിനി തേങ്ങാപ്പാലെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണ്ട, ഒരുപാട് വെള്ളം പോലെയുള്ള പാല് വേണ്ട, കുറച്ച് തിക്കായിട്ടുള്ളൊരു പാലാണ് കേട്ടോ അതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് വെള്ളമാക്കി ലൂസാക്കണ്ട, നമ്മൾ 1/2 പാലൊക്കെ എടുക്കുന്ന മാതിരി 1/2 പാലിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആവാതിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസ് ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ശർക്കര ഉപയോഗിക്കാതെ ഉപ്പിട്ടിട്ട് നമുക്ക് ഈ കഞ്ഞി കുടിക്കാം കേട്ടോ. ഈ ഒരു ഇത് കുടിക്കാം, ശർക്കര ഇടണമെന്നില്ല. അപ്പോൾ ശർക്കര ഞാനിവിടെ ഒന്ന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് കുത്തി ചതച്ചിട്ട് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. ആ കട്ടയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആറാനായിട്ട് മാറ്റി വയ്ക്കണം, ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഉലുവ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 4 വിസിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇതും ഇത് നമുക്ക് ആറാനായിട്ട് നല്ലോണം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളിത് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ആ മിക്സറ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരട്ടോ. നല്ല സോഫ്റ്റായിട്ട്, നല്ല തരിതരിപ്പ് ഒന്നുമില്ലാണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അത് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടു ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയുടെ പാനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഏകദേശം പാകത്തിനുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും കയ്പ്പുരസം ഫീൽ ചെയ്യേണ്ട കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനുള്ള ഒരു മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഉരുക്കി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ അതും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ലോണം തിക്കായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരും. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ കണ്ടു ഈ ഒരു തിക്നെസ് ഇതിലേക്ക് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ അരിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ തേങ്ങയുടെ ചണ്ടിയൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് അരിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടു നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അങ്ങനെ ആദ്യം ഒരു കട്ട പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇളക്കി ഇളക്കി ആ കട്ടയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം. വളരെ നല്ലതാണ്. ഒരു മിനിമം ഒരു 7 ദിവസമെങ്കിലും നമ്മളിത് തുടർച്ചയായിട്ട് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കണം. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കും വൈകുന്നേരവും അങ്ങനെയൊന്നും കുടിക്കരുത്. നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പപ്പോൾ കുടിക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.